ഞങ്ങൾക്ക് ആക്ച്വലി കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആളാണ്. എന്തായാലും റിയൽ ആയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരില്ല എന്നറിയാം. എന്നിരുന്നാൽ കൂടെ ആ ആളെ അല്ലെങ്കിൽ ആ ഒരു കപ്പിളിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ആളെ ഞാൻ ഒന്ന് ഫോട്ടോ കാണിച്ചോട്ടെ. ഫോട്ടോ ആണോ? യെസ്. അച്ഛന സോന്റെ വാലന്റൈൻ ഒരു ഭയങ്കര രസമുള്ളൊരു പിക്ചറാണ്. എന്നാണ് സോന്റെ വാലന്റൈനെ കൊണ്ട് ഫ്ലോറിലേക്ക് വരുന്നത്? ഇത് അൺഎക്സ്പെക്ടഡ് ആണ് കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പറയാറുള്ളത് ഈ ഫോട്ടോ 100% അൺഎക്സ്പെക്ടഡ് ആണ്. സാധാരണഗതിയിൽ ഒരു ഫോട്ടോയ്ക്കും വരാറില്ല. കാരണം ഈ മാഗസീൻസ് ഒക്കെ ഇന്റർവ്യൂവിന് വേണ്ടി രമയെ നിർബന്ധിക്കുമ്പം സമ്മതിക്കാറില്ല. ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാല് എല്ലാവരുടെയും ഭാര്യമാര് ചാനൽസിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജഗദീഷിന്റെ ഭാര്യ വരാത്തതെന്ന് നമ്മുടെ സാഹിത്യകാരനായിട്ടുള്ള സക്കറിയ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറ് രമയ്ക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിൽ ആ കാര്യം ഒന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ എത്രത്തോളം താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിൽ എൻ്റെ ഫോട്ടോ അച്ചടിച്ച് വരുന്നതിൽ എത്രമാത്രം താല്പര്യമുണ്ടോ, അത്രയും താല്പര്യക്കുറവ് എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഇതാണ് ഞാൻ കൊടുത്ത മറുപടി. രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് തന്നെയാണ് ഈ അഭിപ്രായ, എന്താ പറയാ, ഐക്യം എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾക്കിടയിലുള്ള ഐക്യമാണ് ഞാനും രമയും തമ്മിലുള്ളത്. രമയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 100 എപ്പിസോഡ്സ് മതിയാവില്ല. എനിക്ക് അത്രത്തോളം പറയാൻ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. എൻ്റെ കുട്ടികൾ ഇന്ന് രണ്ടുപേരും പെൺകുട്ടികളാണ്. അവർ ഡോക്ടേഴ്സ് ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം രമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ഞാൻ രമയോട് പറയാം. തീർച്ചയായിട്ടും പറയണം. ഇതുപോലെ തന്നെ ഈ ഒരു ചിരിയോടെ തന്നെ കലാകാലം പോട്ടെ. ഭയങ്കര രസമുള്ള ഫോട്ടോ കേട്ടോ. വനിതയിൽ ഒരു അഭിമുഖം വന്നപ്പോ എടുത്ത ഫോട്ടോ ആണ്.